നമസ്കാരം. ചന്ദ്രൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വിഭവം ചേനക്കറിയാണ്. വളരെ സിമ്പിളാണ്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബൗളില് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കാണിക്കുന്നുള്ളൂ ചേന നുറുക്കിയിട്ടുണ്ട്. നമുക്ക് വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കർ അടപ്പത്ത് വെക്കുക. അതിലേക്ക് ഇതേ ചേനയെ കഴുകി വരിതണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി. നന്നായി ഇളക്കുക. രണ്ട് തണ്ട് കറിവേപ്പില. ഇനി അടച്ചു വെച്ച് വേവിക്കണം. രണ്ട് വിസില് വന്നോട്ടെ കേട്ടോ. നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ ചേന എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് ഒരു പാത്രം തേങ്ങ ചിരകിയത്. ഒരു മൂന്ന് ചെറിയ ഉള്ളി, ഒരു മൂന്ന് ഇതള് കറിവേപ്പില, പിന്നെ അത് കൂടാണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം, ക്യൂമിൻ സീഡ്സ്. ഇത് കൂട്ടി അരയ്ക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കണേ കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളം അതിലേക്ക് ഈ പാത്രം ഒന്ന് കഴുകി എനിക്ക് ബാലൻസിലേക്ക് ഒഴിച്ചു കൊടുക്കത്തേ കട്ടിയിൽ കൂട്ടാൻ. ഒന്ന് തിളക്കട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം അടപ്പത്തുനിന്ന്. നമുക്കിതൊരു ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കാം വറുത്തിടാനായിട്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. ഇത് കടുകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം കേട്ടോ വറുത്തിടാനായിട്ട്. ഞാനിപ്പോൾ കടുകാണ് ഉപയോഗിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി കൂട്ടാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ചേന വെച്ചിട്ടുള്ള വളരെ സിമ്പിൾ കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.